പെണ്ണെ തട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ സാറേ സത്യമാണ് സാറേ, കാറിൽ ഒരു പെണ്ണെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പുകുട്ടാ ദാണ്ടാ ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്നു. തോമസുട്ടി പോന്നു കുട്ടി, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകണ്ടാ. വാ ¡Ay, ay, ay!
കുഴിയാനകളും മദമിളകും കനവുകളിൽ കനലിലരിക്കരുതേ ഇനി വെറുതെ ചിതലുകളെ ചെറുകുഴിയാനകളും മദമിളകും കനവുകളിൽ കനലിലരിക്കരുതേ ഇനി വെറുതെ ചിതലുകളെ ഞാൻ ഞൂളി എന്തു തകൃതി എന്നൊരറുതി ചൊല്ലുവതിനൊരുവനു മരുതതു വലിയൊരു പഴമൊഴിയും മറന്നുപറന്ന കുന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം മനസ്സേ ചെക്കയുണരും വാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവനും നനമ്പൊളുന്ന മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ചെവി തല കേൾപ്പിക്കില്ലല്ലോ. തന്റെ കാറിൽ പാട്ടൊന്നുമില്ല ഇടൂ, ഇതൊന്ന് കുറയ്ക്കാൻ ഉണ്ടല്ലോ. ഡിസ്കോ ഉണ്ട് വെക്കട്ടെ. ഏ ഡിസ്കോ ഡിസ്കോ വെക്കട്ടെ. വേണ്ട വേണ്ട, അതിനും പേര് ഇത് തന്നെ കേട്ടോളാം. ഓർക്ക് നോയിറ്റാ വണ്ടി ഓടിക്കുന്നത്? വണ്ടി പാളിയത് കണ്ടില്ലേ? വണ്ടിയല്ല, നിന്റെ തലയാ പാളിയത്. ശരിയാ ശരിയാ, കണ്ണൂര് പോലെ ഞാൻ കാണുക അമ്മച്ചി ഇരുന്ന് ഉറക്കം തൂങ്ങണത്. ആഹാ, അപ്പൊ നീ എന്നെ നോക്കിയിരിക്കുന്ന റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കട ചേർക്ക. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ മോൾ ഉറങ്ങിക്കോ. വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം, ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഏയ്, എനിക്കിന് മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോളം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? യോഗാസനം യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ. ആരത്? ആരാടാത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്രയും നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ. ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ. പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. നീ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു? അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോവാണോ? ഇവിടെ തന്നെ കാണുമല്ലോ, ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ആ
കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ എന്താണേ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തായിരുന്നു ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ? മ്യൂസിക്കോ? ദേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള്! എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? കുളിക്കാൻ പോവാടാ, കുളിച്ചിട്ട് വരട്ടെ. ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾ കാണാം. അതെ, വെറുതെ വായി നോക്കി ഇന്നാ പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ ചെയ്യണം. വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലി നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. ഇറങ്ങാനൊന്നും സമയമില്ല, നീ കുളിച്ചു എനിക്ക് കാണാൻ. നീ ഓടി എങ്ങോട്ട്? കിഴക്കോട്ട്, കിഴക്കോട്ടോ? കൈ വരുക പുള്ളേ, ഓടിക്കണോ? ചേടാ, എവളിത് എവിടുന്ന് വന്നവളടാ? നാല് സുന്ദര കുട്ടപ്പന്മാരിവിടെ നിരന്ന് നിന്നിട്ടൊന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കി എടുത്താലോ?
നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവർ ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ ചളവാക്കാതെ പോളേ. നീ പറ എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. ഞാൻ നീ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. നീ ഒറ്റക്ക് പോയാൽ എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവർ കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാലുകുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് മൂന്നാല് പേരില്ലടാ. അതിനെന്താ പഞ്ചപാണ്ഡവന്മാർ നാലുപേരും കൂടിയല്ലേ പണ്ട് ദമയന്തി കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തി എങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവിടെ ചെയ്യട്ടെ അല്ലേ മഹാദേവ. പോടാ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ നാല് പേരെയും കൂടെ കെട്ടാല്ല. ആരെങ്കിലും ഒരാള്. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ വെട്ടിച്ച് ഒരു അഞ്ചാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ രണ്ട് കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ, ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത്, കൊള്ളക്കാര നാടാ? രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പെട്ടാത്തവലല്ലേ വന്നത്, തല്ലി കൊന്ന് ചാക്കില് കെട്ടാൻ. എന്താ മുത്തശ്ശി, എന്തിനു പെട്ടിയിലൊക്കെ എടുത്തു വെക്കുന്നത്? എനിക്കേ എന്റെ ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിൽ എത്തിയാ മതി. എന്താ മുത്തശ്ശി കാര്യം പറ? ഓ, ഇപ്പൊ കാര്യം പറയാത്ത കുഴപ്പമുള്ളോ മുത്തശ്ശ? എന്താ മുത്തശ്ശ, എന്താ ഉണ്ടായേ? അവളെ ആരോ കൊല്ലാൻ വരണമാര് തോന്നിന്ന്. തോന്നിന്നാ? അപ്പൊ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലെന്നാ പറയണ്ട്? സത്യം പറയാമല്ലോ, നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും. ഈ എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് മനുഷ്യരേ. എടി, കൊല്ലാൻ വന്നവനാണെങ്കിൽ പിന്നെ കൊല്ലാതെ തിരിച്ചു പോവും. അതെന്റെ മിടുക്ക്, അവന്റെ കൂമ്പ് ഞാൻ ചവിട്ടി കലക്കിയില്ലേ. ആരുടെ? എന്റെ പൊന്നു മോളെ, ഈ മുത്തശ്ശി പറയണ്ട നീ ഒന്ന് കേക്ക്. ഈ നാട് ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാ. എന്താ മുത്തശ്ശി പറയണേ, തിരിച്ചു പോവാന്നോ? അപ്പൊ സേതുവേട്ടനെ പറ്റി അന്വേഷിക്കണ്ടേ? അറിയണ്ടേ? സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടോന്ന് ആരെങ്കിലും പറഞ്ഞോ? കണ്ണൂര് ഈ നാടും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ.
നമുക്ക് അവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കാം. പോരാ, സേതുവിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. മുത്തശ്ശിക്ക് ഇനി പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുത്തശ്ശിനെയും കൂട്ടി പൊക്കോളൂ. എനിക്കിവിടെ ആരും കൂട്ട് വേണമെന്നില്ല. എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ സേതുമാധവ, നീ എന്തിനാ ഈ നാട്ടിൽ വന്ന് താമസിച്ചേ? മനുഷ്യരെ തീറ്റിയിരിക്കാനോ? എന്താ, ഞാൻ കുറച്ച് ദൂരേന്ന് വരിക. കുറെ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നില്ലേ, ബോംബെക്കാരൻ, ഒരു സേതുമാധവൻ. ആ സേതുമാധവൻ എന്റെ ഏട്ടനാ. സേതുന്റെ സിസ്റ്റർ. മായ എന്നല്ലേ പേര്? അതെ. വരും മോളെ, അകത്തേക്ക് വരും. എപ്പോഴാ വന്ന ബോംബെന്ന്? രണ്ടു മൂന്ന് ദിവസമായി. തനിച്ചാണോ പോന്നേ? കണ്ണൂര് വരെ തനിച്ച്. അവിടെ നിന്നിങ്ങോട്ട് മുത്തശ്ശിനെയും മുത്തശ്ശിയും കൂട്ടി. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, സേതുവേട്ടൻ താമസിച്ചിരുന്ന നാടല്ലേ, അതുകൊണ്ട് കുറച്ചുനാൾ ഇവിടെയും കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. മോൾ ഇരിക്ക്. അമ്മച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇത് സേതുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എഴുതിയ ഒരു എഴുത്താ. ഇതി പറഞ്ഞിരിക്കുന്ന ആളെ അമ്മച്ചി അറിയോ? പ്രിയപ്പെട്ട മായ, അമ്മ എന്നെ തിരക്കാറുണ്ടോ? ഞാൻ എവിടെയാ, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടോ? നമ്മുടെ അമ്മയെ പോലെ ഒരമ്മ ഇവിടെയുണ്ട്. മകനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മ. അമ്മയെ പൊന്നുകൊണ്ട് പൊതിയാൻ, നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാവാരം നടത്താൻ ഒരുങ്ങിയിറങ്ങിയവനാണ് അമ്മയുടെ മകൻ. ആ മകനോട് പറയാൻ ഞാനും മറന്നു. അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, സ്നേഹം കൊണ്ട് തുലാവാരം നടത്താൻ. സേതു ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഞങ്ങളെ കുറിച്ചാ, എന്നെ എന്റെ മോൻ ആൻഡ്രൂസിനെയും കുറിച്ച്. എന്താ മോളെ? ആൻഡ്രൂസ് ഇപ്പൊ എവിടെയുണ്ട്? ബോംബെയിലെ. മോള് കണ്ടിട്ടുണ്ടോ അവനെ? ഇല്ല. എങ്കി വരൂ. വരും മോളെ. ഇതാ ആൻഡ്രൂസിന്റെ മുറി. സേതു താമസിച്ചിരുന്നതും ഇവിടെയാ. ഇതാണ് എന്റെ മോൻ ആൻഡ്രൂസ്. ആൻഡ്രൂസിന് കൂടാതെ ഏട്ടന് വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ സേതുവിന് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് അറിയില്ല. ലൈബ്രറി പോകും ദിവസം അവിടുന്ന് വന്ന മുറി അടച്ച ഒറ്റ ഇരിപ്പാ. ദേ, ആ പുസ്തകങ്ങളും പെട്ടിയും ബാഗും ഒക്കെ സേതുവിന്റെയാ. പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയതാ. എന്തും പറഞ്ഞ സേതുട്ടൻ ഇവിടുന്ന് പോയത്? ഉടനെ മടങ്ങി വരുമെന്നും പറഞ്ഞ്. എന്താ മോളെ? സേതു ഇവിടുന്ന് അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. പിന്നെ സേതുട്ടൻ? സേതുട്ടൻ മരിച്ചു അമ്മച്ചി. ആത്മഹത്യയായിരുന്നു. ഇപ്പോ ഒരു വർഷം തികയാൻ പോണു. എന്തിനാ മോളെ, എന്തിനാ സേതു അത് ചെയ്തത്? എനിക്കും അത് തന്നെ അറിയേണ്ടത്, എന്തിനാ എന്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്തതെന്ന്.
നീ ഇത് വിളിക്കും നോക്ക്, അവിടെ എന്തെങ്കിലും വിളിക്കാം. I love you. Excuse me. Yes. ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നത് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ? ഇതൊരു സേതുമാധവന്റെ പേരിലുള്ളതാ. എന്താ? ഞാൻ സേതുമാധവന്റെ സിസ്റ്റർ, പേര് മായ. ഏട്ടൻ മരിച്ചുപോയി, അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത്? കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാ മതി. പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ കൂട്ടുകാർ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ പറ്റുമോ? അവന് ഈ സേതുമാധവനെ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പിന്നെങ്ങനാ? ഇതാളുടെ ഫോട്ടോ. വെളുത്ത് നല്ല ഉയരം ഉണ്ടായിട്ടാ, ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലബിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാരി കാണും. ശരി. ആ ബോക്സിംഗ് ചത്തുപോയത് വരെ കണക്കിന് നന്നായി. ഒന്നുമില്ലേ, ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ. വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ച് കാച്ചിന്റെ ക്ഷീണവും കഥപ്പോ ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും അവളുടെ പേരുള്ള മായ. മായ, മായ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായ മഹാദേവൻ, നല്ല ചേർച്ച ഉണ്ടല്ലേ. ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ, ഒരുത്തും കാറ്റൂട്ടി വിടണ. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ബാ. എന്താ കാറ്റ് കുത്തി വിടുന്നത്? ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ. അത് ചോദിക്കാൻ നീ ആരടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ അതെ, കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളേ. അവള് അവളിങ്ങോട്ട് വന്നേക്കട്ടാ, അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്, ഇനി തുടങ്ങിക്കോ, ഇനി തുടങ്ങിക്കോ. ഇങ്ങനെ ഞാൻ തന്നെ. നീ കാച്ച് കുത്തി വിടുവല്ലേടാ, ഞങ്ങളൊക്കെ ഇങ്ങോട്ടുണ്ട്. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഈ രണ്ട് വീലും കാച്ച് ഊതി നടത്തിട്ട് നീ ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാച്ച് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതിക്കടാ, തിരിഞ്ഞു നോക്കണ്ട, ഊതടാ നീ. ഇയാളെ വണ്ടിയുടെ കാറ്റ് വഴി വിട്ടു, ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിനെ കുട്ടി, ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ. ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അതാളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ,
വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്നൊറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു, ഞാൻ വീഴ്ത്തും. ഓക്കെ. എന്റെ അമ്മയെ നാട്ടിച്ചി എന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ മട്ടയ്ക്കാ പോലെ. എന്തോ സോറി, മനുഷ്യന്റെ ദേഹത്ത് ഒന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ. 75 രൂപ മരണായത്. എന്താ ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നാണം ഇല്ലാത്തവൻ, അയാളെ വീഴ്ത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ, അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സാധാനായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കി ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കിക്കേറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ. എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ടു മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശന് ആളെ കണ്ടാൽ അറിയോ? അറിയോന്നോ, അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രല്ല, നിങ്ങളെ രണ്ടുപേരെയും അറിയാമെന്ന്. വരും അവന്മാര്, ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ട തുണ്ടാക്കി ഈ മുറ്റത്തിടും, നോക്കിക്കും. നിങ്ങളും വന്നേ. അതെ, നിങ്ങളെ മൂന്നുപേരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ ഇങ്ങനെ മറന്നേക്കണം. ആർക്കായിരിക്കും എഴുത്ത്? ഇനി നമ്മളെ കൂടാതെ വേറെ വല്ല കാമുകന്മാരും കാണൂ. നിന്റെ കരുനാട്ടെടുത്ത് വല്ലതും പറ. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഏയ്, എന്തായാലും എഴുത്തെടുത്ത് നോക്കിയാ വിവരം അറിയാലോ. ഞാനിപ്പോ എടുത്തു തരാം. അതൊന്നും നടക്കൂലേ. ഇവൻ എന്തായി കാണിക്കണം? നെക്സ്റ്റ് ക്ലിയറൻസ് 3 PM. മഹാദേവ എന്താ വേണ്ടത്? എങ്ങനെയും ഈ എഴുത്ത് കൈക്കലാക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു എഴുത്ത് അറിയാതെ തെറ്റി ഇതിനകത്ത് കൊണ്ട് ഇട്ടുപോയി. ഇതങ്ങ് കൈവച്ചിട്ട് അതങ്ങ് ഒന്ന് എടുത്ത് തന്നില്ലേ കുഴപ്പ. പ്ലീസ്, അത് പിന്നെ പ്ലീസ്. ഇത് നോക്കി. ആ പോരെ, ഇത് മതിയോ? നോക്കി പോരാ. ഹലോ
പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുവാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാമുകനൊന്നും അല്ലെന്ന്? നീ എപ്പോ പറഞ്ഞു? സേതുവേട്ടനെ നഗരത്തിൽ നിന്നാ ഞാൻ ഈ എഴുത്തെഴുതുന്നു. സേതുവേട്ടൻ ഇവിടെ താമസിച്ചിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു. അതൊരു ആൻഡ്രൂസിന്റെ വീടാണ്. ബോംബെയിൽ എവിടെയോ ആണ് ഈ ആൻഡ്രൂസ് ഇപ്പോൾ. ഈ ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാ സേതുവേട്ടൻ ഈ നഗരത്തിൽ വന്നത്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വന്നു കയറിയ സേതുവേട്ടനെ ആൻഡ്രൂസിന്റെ അമ്മച്ചി സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ആൻഡ്രൂസിന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ചുമ്മാ, ഇപ്പോൾ ആ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ. സേതുവേട്ടൻ താമസിച്ചിരുന്ന മുറിയും സേതുവേട്ടന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക അമ്മച്ചി. ഈ അമ്മച്ചി വഴി സേതുവേട്ടന്റെ ഇവിടുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. മരിച്ചുപോയ സേതുമാധവന്റെ കൂട്ടുകാരാ. ഞാൻ മഹാദേവൻ, ഇത് അപ്പക്കുട്ടൻ, ഇവൻ ഗോവിന്ദൻകുട്ടി, അത് തോമസ് കുട്ടി. നിങ്ങളെ ആരെയും ഇതിനു മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഫ്രണ്ട്സ് ഉള്ളതായിട്ട് സേതു പറഞ്ഞിട്ടുമില്ല. അയ്യോ, സത്യമായിട്ട് ഞങ്ങൾ സേതുവിന്റെ കൂട്ടുകാരാ, ക്ലോസ് ഫ്രണ്ട്സ്. അല്ലാതെ അമ്മച്ചി, ഞങ്ങളെ പറ്റി ഒന്നും അമ്മച്ചിയോട് പറഞ്ഞു കാണില്ല. പക്ഷെ അമ്മച്ചിയെ കുറിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയല്ലേ സേതു ഇവിടെ വന്ന് കയറിയത്. അതുമുതൽ എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാണ് സേതു ബോംബെയിൽ നിന്നിങ്ങോട്ട് വന്നത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടവൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഓ, പറഞ്ഞിട്ടില്ല അല്ലേ മിണ്ടാരിടാ. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. എന്ത് ചെയ്യാൻ അമ്മച്ചി? കൂട്ടുകാരനെ ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ അമ്മച്ചി? ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് മാറി. ഞങ്ങളിപ്പോ വന്നത് ഞങ്ങൾക്ക് സേതുവിന്റെ ഒരു ഫോട്ടോ വേണം. ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു മെമ്പർ ആയിരുന്നല്ലോ സേതു. ഫോട്ടോ സോവനീറി കൊടുക്കാനാ? ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത്ര നല്ലതല്ല, അതുകൊണ്ടാ. നിക്കേ, ഞാൻ നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ? ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉള്ളവരാ. പിന്നെ ഏറ്റവും അടുത്തത് എന്റെ വീടാ. ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാ മതി. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും അഡ്രസ് ചോദിച്ചു വന്നാലും കൊടുക്കാൻ മടിക്കണ്ട. സേതുവിനെ പോലെയും ആൻഡ്രൂസിനെ പോലെയും ഒക്കെ കരുതിയാ മതി ഞങ്ങളെ, അല്ലേ? അതെ. മരിച്ചാണെന്ന് തോന്നില്ല, കൊള്ളാല്ലേ. നിന്റെ പേരക്കാരന്തി? എടാ ഗോപി, എന്തിനാണ് വെറുതെ അവനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? പറയാനുള്ളതൊക്കെ ഞാൻ തന്നെ പറയാടാ. വേണ്ട, ആദ്യമായിട്ട് അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സംസാരിക്കാതെ വിടുന്നത് മോശമല്ലടാ. ഒരു മോശമില്ല, പരിചയപ്പെടുന്ന സംസാരിക്കുന്ന ഒക്കെ ഒരുമിച്ച് മതി. മാത്രമല്ല, നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ഈ ഫോട്ടോ മാത്രം പോരാ, വേറെ നമ്പറിൽ ഇറക്കണം. എന്താ സാറേ? ദേ ആ പെണ്ണ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നൊക്കെ അതുപോലെ തന്നെ പറഞ്ഞേക്കണം. തെറ്റിച്ച കൊന്നളെ ഞാൻ. ചെല്ലി ചെല്ലി ചെല്ലി, ഞങ്ങളോട് ഒളിച്ച് നിപ്പില്ല എന്ന് പറഞ്ഞേക്ക്. ഒന്നും പറയണ്ട. എന്താ? ഗോവിന്ദൻകുട്ടിയുടെ വീടല്ലേ? അതെ. എനിക്ക് ഗോവിന്ദ്, ഇവിടുത്തെ സാറിന്റെ കൂട്ടുകാരനാ. എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, അദ്ദേഹം മരിച്ചുപോയി, കണ്ടില്ലേ മാലയൊക്കെ തൂക്കിട്ടിരിക്കുന്നു. അതല്ല, ഇവിടുത്തെ സാറിനെ ഗോവിന്ദൻകുട്ടിന്നല്ലേ പേര്? അതെ, പക്ഷെ ആളുകൂടില്ല, ക്ലബിൽ കാണും. ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. ഏത് ക്ലബിലെ പ്രാക്ടീസ്? ഹരികർണാറ് ക്ലബിൽ. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടോളാം. ഒത്തടാ, ഒത്ത്.
അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ. മഹാദേവ, നമുക്കും ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അത് ശരിക്കും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഏയ്, ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് ബോഗ്രത്തിലവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഇയാൾ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കരുത്. ഇങ്ങോട്ട് പോടാ, നമുക്ക് ഇനി ഇവനെ നേരിടാം. ഇടിച്ച് വീണ്, ഇടിച്ച് പാടാം, ഇടിച്ച് പാടാം. കമാ, എഴുന്നേറ്റ് പാടാം. കമാ, നെക്സ്റ്റ്, കമാ, എഴുന്നേറ്റ് പാടാ. കമോൺ, കമാൻ മാൻ, എഴുന്നേറ്റ് പാടാ. കമാൻ, കിട്ടാ. മഞ്ചും എന്റെ അമ്മേ, ആ പിശാചികളേക്ക് പോകല്ലോ വരുന്നത്. മുഹമ്മദിക്കോ, മുഹമ്മദ് പുത്രാ, മുഖം നീയാണ് മൈക്സ്. ഗോവിന്ദൻകുട്ടി, അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞിരിക്കുകയാണ്. എന്റെ അമ്മനെ കടിക്കാന എന്താ കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? ആ അറിയോ. ആ, ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ, മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് കുട്ടി. എവിടെയോ നിന്നെ കണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറേയില്ല, കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക, ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. കൊള്ളാലോ നീ, മൂന്ന് തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കമ്പിരിക്കുന്നത്. ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ, സാധാരണ അഞ്ചോ ആറോ ഒക്കെ ഉണ്ടാവും. ഓ, വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. ആ കഴിക്കും, കഴിക്കണം. മായ എന്താ കഴിക്കാത്തത്? സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോമസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത്, കഴിഞ്ഞ ക്രിസ്മസിന് ആൻഡ്രസിന് വരാൻ പറ്റിയില്ല, പകരം സേതുവിനെ അയച്ചു, അങ്ങനെയാ സേതു പറഞ്ഞത്. ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രസ് വരാതിരുന്നിട്ടില്ലേ? അന്നൊന്നും പകരം ആരെയും അയച്ചിട്ടില്ലല്ലോ. ഇത് ഞാനും ചോദിച്ചതാ, അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? ഷോ, ഇവൻ എന്ത് ബ്ലണ്ടർ കൈ പറയുന്നു. എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്നിട്ട് അമ്മച്ചി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല, മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ. ശരി,
ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചോട് ചോദിക്കണ്ട കേട്ടോ. നാണക്കേടാ. സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, ദേ ഇത് കണ്ടോ, ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി. അതിൽ ഒരുത്തനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ അവന്മാരൊക്കെയോ? അത് വല്ല പോക്കറ്റ് അടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാരും പോക്കറ്റ് അടിക്കാരും, നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. മറക്കണം? ഞാനെന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതേടാ ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ അവന്റെ കൂട്ടുകാരനല്ല എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മളൊരു കഥ ഉണ്ടാക്കണം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി, ഒരു മിനിറ്റ് താമസിക്കരുത്. ആ പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവൾ ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലവനാണെന്ന് പറഞ്ഞേക്ക. നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും, നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും. കാത്തിരുന്നോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ ചിലർ ഇവിടെ നടക്കുന്നുണ്ട്, അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ. മായ എന്ത് പറയുന്നു? എനിക്ക് കോഫി ഹൗസിൽ പോവാം. അയ്യോ കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളും ഒക്കെ ഉടുത്തൊരുങ്ങി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഡേയ് നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ. എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടെ. അപശകുനം ആണല്ലോ, കാക്കയാണ് തോറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ. ഏയ് ഇതൊന്നും നോക്കണ്ട, അവ അവളെയും വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കി എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. ഒന്നും കുട്ടി. മുഖത്തായില്ലല്ലോ. ഏയ് അറിയൂല. പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയാം? അതിനു മുമ്പ് മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. കഴിയുന്നതും മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. ആരെ പറ്റി ഈ പറയുന്നത്? അത് തോംസുട്ടി ആരെ പേടിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായയും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഏത് നിമിഷവും അവന്മാർ നമ്മളെ വിളിച്ച് അടിപൊഴും. ഹലോ നീ കാറ്റ് കുതിക്കുകയാണ്. എന്നെ കൊണ്ട് കാറ്റ് കുതിക്കുകയാണ്. ഇവനെ കൊണ്ട്
നമുക്കിട്ട് വേല വെച്ചതല്ലേ, രണ്ടെണ്ണം കൊള്ളട്ടെ. മതി, ഇനി നമുക്ക് തുടങ്ങാം. തുടങ്ങാം അല്ലേ? Hello, my name is Hulk. അപ്പുകൂട്ടൻ പട്ടി തന്നെ നാക്ക് കുട്ടി മരിക്കുന്ന ഞാനൊരു ടി വി കൊള്ളാം. നോ പ്രോബ്ലം. നിന്റെ കൂട്ടത്തിൽ ഇനി ആൾക്കാരെ വിളിച്ചോണ്ട് വേണ, എന്റെ കൈത്തരി പുതുവരെ മാറിയിട്ടില്ല. പട്ടി, നീ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആണല്ലോ, എന്നിട്ട് ഇപ്പൊ ആളായിരിക്കാൻ ആണുങ്ങൾ വരേണ്ടി വന്നു. അല്ല, അത് പിന്നെ പിന്നെ നീ യാതൊരു മുന്നറിയിപ്പില്ലാവുന്നിടിച്ച ആരായാലും വീണു പോവും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പും ഒക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി, അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്ത്. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ട് വന്നേ. ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. ഏ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ കയറി വെറുതെ ഗോൾ അടിക്കാടെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടാ. ബൈ ദ ബൈ, വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഏ, ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്രം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കലി ഞാൻ കൊളവാക്കണ്ട. പരിചയപ്പെടുത്തത് കൂട്ടുകാരാണെന്ന് പറയടാ. നിന്നെ പോലെ അടക്കാത്തല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടോ? ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. എന്റെ എന്ന് പറഞ്ഞ സേതുണ്ട്. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണം അല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചെന്ന് പിന്നീടൊരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ നാലുപേരും. ആ, ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. അതെയോ?
ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ നാലു പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഭാവം അതിലാരും അലിയുന്നൊരു ഇന്ദ്രജാലം പാലത്ത്
മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായ്, ജോൺ ഹോനായ്. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങൾ മായയുടെ അയൽവാസിയ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചുകൊണ്ടൊന്ന് വിടാം. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. മായെ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നായിരിക്കും, സമ്മതിക്കരുത്. ദേ ഒറ്റക്കെട്ടായി നിന്ന നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്കറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? ഇതോ
സേതുവും പിന്നെ പിന്നെ ആൻഡ്രൂസ്. ഓക്കെ, ആൻഡ്രൂസ്. ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ എന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ആ ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം, ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാം. ആൻഡ്രൂസ് സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിയുടെയിലുണ്ടോ? അതവിടെ ഇല്ല. എനിക്കറിയാം, സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാതെ കാര്യം പറ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലണ പോലെ കൊന്നിട്ടാ അവന്മാർ അതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, ആരെ ഏൽപ്പിച്ചിരിക്കുന്നെന്ന് എനിക്കറിയണം. പറയണ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങളെ തന്നിട്ട് ഒരു കാര്യമില്ല പോലായി. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അലഞ്ഞത് മുഴുവൻ ഇതിനാ. അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ. ഇനി ആ പെട്ടി തിരിച്ചേരാതെ നീയൊന്നും ജീവനോട് ഇവിടുന്ന് പോവില്ല. ഇനി പറ അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ, ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി വിട്ടോടാ. അണ്ണനും അണ്ണന്റെ കൂട്ടുകാർക്കും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. സാരമില്ല, എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്തോളാം. പോട്ടെ, വരട്ടെ പോളെ. ഗോവിന്ദൻകുട്ടിയുണ്ടോ? ഇല്ലല്ലോ, രാവിലെ ഒരാളെ ഒന്ന് കാറ് കയറ്റി കൊണ്ടുപോയതാ. എന്താ, ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ ഉടനെ മടങ്ങി വരും. ശരി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്റെ അമ്മേ, അയ്യോ ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി.
ആരെങ്കിലും വരുന്നതിനും നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോ അവരുടെ നാലുപേരുടെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ വരുന്നത്. അവരവിടെ എങ്ങുമില്ല. ഒന്നുകിൽ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ആളുകൾ അവരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എന്റെ ഏട്ടന്റെ ആ കാമുകിയെ. എന്റെ മോളെ കാമുകിയില്ല, ഒന്നുമില്ല. സേതുവിനെ പറ്റി ആരോ വേണ്ടാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക മോളോട്. ഇല്ല അമ്മച്ചി, സേതുവേട്ടന് ഇവിടെ ഒരു പെൺകുട്ടിയുമായി പരിചയം ഉണ്ടായിരുന്നു, അത് സത്യമാ. സേതുവേട്ടന്റെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് കാർഡ് ഞാൻ കണ്ടു. അതിൽ ഏട്ടനെ ലൈബ്രറി ചേർത്തിരിക്കുന്നത് അവളാ. ഒരു ആനി, ആനി ഫിലിപ്പ്. അവളെ കാണാൻ വേണ്ടിയാ സേതുവേട്ടൻ ലൈബ്രറിയിൽ ചേർന്നത്. അവിടെ വെച്ചാ അവർ തമ്മിൽ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ഈ കഥകളൊക്കെ കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല അമ്മച്ചി. പക്ഷെ ഇപ്പോ ഏട്ടനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാകാനാണ് വഴി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ സേതു അതൊന്നും എന്നോട് മറച്ചു വെക്കില്ല. എങ്കി അമ്മച്ചി അറിയാത്ത ഒരുപാട് സത്യങ്ങളും സംഭവങ്ങളും ഇനിയുണ്ട്. ഏട്ടനതൊക്കെ അമ്മച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് തരാൻ സേതുവേട്ടന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് കൊടുത്തുവിട്ട സമ്മാനം. ആ സമ്മാനം അമ്മച്ചിയെ ഏൽപ്പിക്കാതെയാ ഏട്ടൻ ഇവിടുന്ന് മടങ്ങിയത്. ഇനി ഒന്നുകൂടി അറിഞ്ഞോളൂ, ഏട്ടന്റെ ആ ആനി ഇന്ന് പഴയ ആനിയല്ല, ജോസ്ഫൈനാണ്, സിസ്റ്റർ ജോസ്ഫൈൻ. എനിക്ക് സിസ്റ്റർ ജോസ്ഫൈൻ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനാ സമയമാണല്ലോ. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ശരിയെങ്കിൽ അകത്തേക്ക് ഇരുന്നോളൂ. കുട്ടിക്ക് എന്നെ തന്നെയാണോ കാണേണ്ടത്? ഞാനാ സിസ്റ്റർ ജോസ്ഫൈൻ. എന്താ കാര്യം? എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും സിസ്റ്റർ ജോസ്ഫൈനോടല്ല, ആനിയോട്, ആനി ഫിലിപ്പിനോട്. നിൽക്കൂ. ഒരു വർഷം മുമ്പ് ഈ ആനി ഫിലിപ്പിനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു സേതുമാധവൻ. ഞാനാ സേതുമാധവന്റെ സിസ്റ്ററാ, പേര് മായ. ചെയ്തു പോയ തെറ്റിനുള്ള പ്രായച്ചിത്തമാണോ ഈ സന്യാസം? ഇനിയിപ്പോ ഇവിടെ ഇല്ല, എവിടെ പോയി ഒളിച്ചാലും ശരി, എത്ര പുണ്യം ചെയ്താലും ശരി, നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടാൻ പോണില്ല. അത്രയ്ക്ക് ദ്രോഹമാ നിങ്ങൾ എന്റെ ഏട്ടനോട് ചെയ്തത്. എന്റെ സേതുവേട്ടൻ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കാരണമാ, നിങ്ങൾ മാത്രമാ അതിന് ഉത്തരവാദി. മായയോട് ഈ അസംബന്ധമൊക്കെ ആരാ പറഞ്ഞത്? ആരായാലെന്താ, ഇനിയിപ്പോ നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെന്നും സമ്മതിപ്പിക്കണമെന്നും ഒന്നും എനിക്കില്ല. പറഞ്ഞോളൂ, ഏട്ടനെ അറിയില്ലാന്നും പരിചയമില്ലാന്നും കണ്ടിട്ടില്ലാന്നും ഒക്കെ പറഞ്ഞോളൂ. അല്ല, പരിചയമുണ്ട്, വളരെ അടുത്ത പരിചയം. സേതു ഈ നാട്ടിൽ വന്ന അന്നു മുതൽ മടങ്ങിപ്പോകുന്നത് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നെ വന്ന് കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരിചയത്തിനും ബന്ധത്തിനും പ്രേമമെന്ന പേര് മാത്രമേ കുട്ടിക്കറിയൂ. ഇനി കുട്ടിയുടെ ഏട്ടനെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിനു വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വിഡ്ഢിയാണെന്നോ? സേതു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സേതു ആത്മഹത്യ ചെയ്തതുമല്ല. പിന്നെ അതിനു മുൻപ് ഇതൊക്കെ കുട്ടിയോട് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയണം. സേതുവേട്ടന്റെ ഇവിടെയുള്ള കൂട്ടുകാര്? കൂട്ടുകാരോ? അങ്ങനെ ഒരു കൂട്ടുകാരും സേതുവിന് ഇവിടില്ല. സേതുവിന് ഈ നാട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു കൂട്ടുകാരൻ ആൻഡ്രൂസ് ആണ്. ആ ആൻഡ്രൂസ് ഇനി മടങ്ങി വരില്ല എന്ന് കുട്ടിക്കറിയാമോ? പാവോ അമ്മച്ചി, ഇന്നും ആൻഡ്രൂസിന് വേണ്ടി കാത്തിരിക്കുക. ആ മകന്റെ സമ്പാദ്യങ്ങളും കെട്ടിപ്പെറുക്കി മരണാറിയിക്കാൻ വന്നു കയറിയതാണ് സേതു ഇവിടെ. അത് അമ്മച്ചിയോട് പറയാനുള്ള ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടാ സേതു എന്നെ തേടി വന്നത്. ആൻഡ്രൂസിന്റെ എല്ലാം എല്ലാം ആയിരുന്നു ഈ ആനി ഫിലിപ്പിനെ കാണാൻ വന്നത്. എനിക്കും അത് അമ്മച്ചിയോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടാ ഞങ്ങൾ അതൊക്കെ മറച്ചതും ഒളിച്ചതും. അല്ലാതെ മായ വിചാരിക്കുന്നത് പോലെ സേതു എന്നെ പ്രേമിക്കാനല്ല ഇവിടെ വന്നത്.
എന്നെ കിട്ടാഞ്ഞിട്ടല്ല സേതു മരിച്ചത്. സേതുവിനെ അവർ കൊന്നതാണ്. ആൻഡ്രൂസിനെ കൊന്നതുപോലെ സേതുവിനെ അവർ കൊന്നു. ആരാ സേതുവേട്ടനെ ആൻഡ്രൂസിനെ കൊന്നത്? ഒരു ഹോനായി, ബോംബെയിൽ എവിടെയുള്ള ഒരു ജോൺ ഹോനായി. എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ആരെയും അറിഞ്ഞൂടാ, എനിക്ക് സേതുവിനെ അറിഞ്ഞൂടാ. ഞാൻ സത്യമാണ് പറയുന്നത്, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് എനിക്ക് ആരെ അറിഞ്ഞൂടാ. അയ്യോ സത്യമാണ്. അയ്യോ 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 അയ്യോ. ജോൺ ഹോനയുടെ അപ്പച്ചനും ആൻഡ്രൂസിന്റെ അപ്പച്ചനും ഹോങ്കോങ്ങിൽ പങ്കുവച്ചവടക്കാരായിരുന്നു. ഒടുവിൽ ഹോങ്കോങ്ങിൽ നിന്ന് മടങ്ങുമ്പോൾ കച്ചവടത്തിന്റെ കണക്ക് തീർത്ത കൂട്ടത്തിൽ ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ടാ ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിൻ്റെയൊക്കെ ആരംഭം. അന്ന് അമ്മച്ചി ആൻഡ്രൂസിനെയും കൂട്ടി ബോംബെയിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പം ആൻഡ്രൂസിന് വെറും 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൻഡ്രൂസിനേക്കാൾ വേഗം വളർന്നതും വലുതായതും മനസ്സിലെ പകയായിരുന്നു. വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ 4 വർഷം, നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായിയും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ആൻഡ്രൂസ് കണക്കുകൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായിയും അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നുപെട്ടു. Thank you.
ശരി, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇതെന്തോ, ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. ഇതിനു വേണ്ടിട്ടാ അവന്റെ അപ്പച്ചനെ കൊന്ന് കടലിൽ തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചി എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു അല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനയെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചി അമ്മ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയ മടങ്ങി വരുന്നവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. എന്റെ ജീവൻ കാക്കുന്ന പോലെ നീ ഇത് കാത്തു സൂക്ഷിക്കണം. ആൻഡ്രു, എടാ നീ പേടിക്കണ്ട, ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം, രണ്ടു ദിവസം, അങ്ങനെ ദിവസങ്ങളും എണ്ണി ഞാൻ അവനെയും കാത്തിരുന്നു. ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു, കടൽക്കരയിൽ ഒരു മൃതദേഹം വന്നടിഞ്ഞിരിക്കുന്നു. മടങ്ങി വരൂടാ, എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. ആൻഡ്രൂസ് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ആൻഡ്രൂസിന് അടുത്തുനിന്ന് വരിക. കൂട്ടുകാരനാ സേതുമാധവൻ. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടതാ. അപ്പോ ഈ ക്രിസ്മസിന് അവൻ വരില്ല അല്ലേ? സന്ധ്യക്ക് മുമ്പ് അവനിങ്ങ് എത്തുമെന്ന് ഞാൻ കരുതി. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ. മോമ, നിന്റെ അമ്മച്ചിയെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. പറയാൻ ആൻഡ്രൂസ്, ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. Thank you.
അമ്മച്ചെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. പറയാ ആൻഡ്രൂസ്, ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ നിന്റെ അമ്മ. പറയാ ആൻഡ്രൂസ്, പറയാൻ എനിക്ക് വയ്യ. ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ. പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ. പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ. പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും പറയാൻ എനിക്ക് വയ്യ. നിന്റെ അമ്മ. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. വേദനിപ്പിക്കാൻ
ഞാൻ വിലയാണെന്നും നിന്റെ അമ്മ പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ വിലയാണെന്നും നിന്റെ അമ്മ പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി ഞാനിവിടെ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ ഞാൻ നിന്റെ അമ്മ പറയാൻ എനിക്ക് വയ്യ. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. പറയാൻ റോസ്, ഇനി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ പറയാൻ എനിക്ക് വയ്യ. വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. പറയാൻ റോസ്, ഇനി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ നിന്റെ അമ്മ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് ഒക്കെ പറയാൻ എനിക്ക് വയ്യ. വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ
ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. ഇനി ഞാനിവിടെ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. പറയാൻഡ്രൂസ്, ഇനി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ നിന്റെ അമ്മ വിലയാണെന്നും പറയാൻ എനിക്ക് വയ്യ. എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ വിലയാണെന്നും പറയാൻ എനിക്ക് വയ്യ. എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്നും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നിന്റെ അമ്മ വിലയാണെന്നും ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ പറയാൻ ഒരുമിച്ച് കഴി. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ
അമ്മച്ചെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. നീ തന്നെ പറ. ഞാൻ പറയാൻ ഒരുമിച്ച് കഴി. ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ പറയാൻ ഒരുമിച്ച് കഴി. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ചെയ്ത് വേദനിപ്പിക്കാൻ. ഇനി ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ പറയാൻ ഒരുമിച്ച് കഴി. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ചെയ്ത് വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും നിന്റെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും നിന്റെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ പറയാൻ ഒരുമിച്ച് കഴി. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ചെയ്ത് വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും നിന്റെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും നിന്റെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഞാൻ
ഞാൻ പറയാൻ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി പറയാൻ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ആൻഡ്രൂസിന്റെ അപ്പച്ചനും നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ആൻഡ്രൂസിന്റെ അപ്പച്ചനും നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി പറയാൻ. ഞാൻ വേദനിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം നിന്റെ അമ്മ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി പറയാൻ. ഞാൻ വേദനിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം നിന്റെ അമ്മ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി ഞാൻ വേദനിപ്പിക്കാൻ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. ഒരുമിച്ച് കഴി വേദനിപ്പിക്കാൻ ഞാൻ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി ഞാനിവിടെ നിന്റെ അമ്മ ഇനി നിന്നെ കാത്തിരിക്കേണ്ട നോക്കം
ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും ഒരുമിച്ച് കഴി വേദനിപ്പിക്കാൻ ഞാൻ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി ഞാനിവിടെ നിന്റെ അമ്മ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ പറയാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും ആൻഡ്രൂസിന്റെ അപ്പച്ചനും നിന്റെ അമ്മയ്ക്ക് വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും നിന്റെ അമ്മ വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ ഒരുമിച്ച് കഴി പറയാൻ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും എനിക്ക് വയ്യ ആൻഡ്രൂസ് ആൻഡ്രൂസിന്റെ അപ്പച്ചനും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ വേദനിപ്പിക്കാൻ ഞാൻ ഒരുമിച്ച് കഴി പറയാൻ ഇനി നിന്നെ കാത്തിരിക്കണ്ടെന്ന് നോക്കും എനിക്ക് വയ്യ ആൻഡ്രൂസ് ആൻഡ്രൂസിന്റെ അപ്പച്ചനും
കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. വേദനിപ്പിക്കാൻ ഞാൻ ഒരുമിച്ച് കഴിയും. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് നോക്കാം. എനിക്ക് വയ്യ ആൻഡ്രൂസ്. ആൻഡ്രൂസിന്റെ അപ്പച്ചനും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. വേദനിപ്പിക്കാൻ ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് നോക്കാം. എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. നിന്റെ അമ്മ വേദനിപ്പിക്കാൻ ഒരുമിച്ച് കഴിയും. ഇനി ഞാനിവിടെ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് നോക്കാം. എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. നിന്റെ അമ്മ വേദനിപ്പിക്കാൻ ഒരുമിച്ച് കഴിയും. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ആൻഡ്രൂസിന്റെ അപ്പച്ചനും വിലയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. നിന്റെ അമ്മ വേദനിപ്പിക്കാൻ പറയാൻഡ്രൂസ് ഒരുമിച്ച് കഴിയും. എനിക്ക് വയ്യ ആൻഡ്രൂസ്. കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ ആൻഡ്രൂസിന്റെ അപ്പച്ചനും എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. വിലയാണെന്നും നിന്റെ അമ്മ വേദനിപ്പിക്കാൻ ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് നോക്കാം. ഒരുമിച്ച് കഴിയും. ഇനി ഞാനിവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ആൻഡ്രൂസിന്റെ അപ്പച്ചനും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. വേദനിപ്പിക്കാൻ ഒരുമിച്ച് കഴിയും. ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്ന് നോക്കാം.
ഇനി ഞാൻ ഇവിടെ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ആൻഡ്രൂസിന്റെ അപ്പച്ചനും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും നിന്റെ